അറിവ് കോമ്പറേഷൻ മാസ്റ്ററിൻ്റെ ഗണിത മിലനത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മുമ്പുള്ള പല എപ്പിസോഡുകളും നമ്മളെ പല പല മാത്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കും, അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും, അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും. സാധാരണ പലിശയും കൂട്ടുപലിശയും, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഈ രണ്ട് പദങ്ങളെ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് സാധാരണ പലിശ, കൂട്ടുപലിശ. സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് സാധാരണ പലിശ, എന്താണ് കൂട്ടുപലിശ. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൺസെപ്റ്റാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കൺസെപ്റ്റ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കാണാറുണ്ട് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഒരു മൂലധനം എന്ന് പറയുന്നത് 1000 രൂപ പ്രിൻസിപ്പളായിട്ട് പ്രിൻസിപ്പിൾ നമ്മൾ ഇട്ടപ്പോൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വൺ ഇയേഴ്സ്, അതായത് പീരിയഡ് എന്ന് പറയുമ്പോൾ ഒരു വർഷം. അതായത് 1000 രൂപ 10% ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തിൽ നിക്ഷേപിച്ചപ്പോൾ കിട്ടുന്ന സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുന്നത് 1000 ത്തിൻ്റെ 10%, 1000 ത്തിൻ്റെ 10%, അതായത് 1000 ത്തിൻ്റെ 10% എത്രയാണ്? 100 രൂപ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു വർഷം 1000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു വർഷം കിട്ടുന്ന സാധാരണ പലിശയാണ് 100 രൂപ, അതായത് 100 RS. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശ. ഇതേ കാര്യം, ഇതേ മൂലധനം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ 1000 രൂപ തന്നെ നമ്മൾ 10% ഇൻട്രസ്റ്റിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 3 വർഷമാണെങ്കിൽ, 3 ഇയേഴ്സ് ആണെങ്കിൽ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു വർഷത്തേക്ക് നമുക്ക് 100 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. ഫോർ എ 1 ഇയർ ഇറ്റ് ഈസ് ഓൺലി 100 rupees. അപ്പം 3 വർഷത്തേക്ക് ആണെങ്കിൽ എങ്ങനെയാണ്? 3 × 100, അതായത് സാധാരണ കാണുന്ന കൂട്ടുപലിശയിൽ നിന്നും, സോറി, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും, അതായത് 1000 × 10 / 100 × എത്രയാണ് പീരീഡ്? 3 വർഷം. മുൻപ് പീരീഡ് ഇവിടെ 1 വർഷമായിരുന്നു എന്നുകൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ 1 വർഷത്തേക്ക് 100 രൂപ ആകുമ്പോൾ 3 വർഷത്തേക്ക് 300 രൂപ. ഇത് സാധാരണ പലിശയുടെ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റാണ്. ഒരു വ്യക്തി 1000 രൂപ 10% നിരക്കിൽ ഒരു വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ആ ബാങ്ക് കൊടുക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ ആനം, അതായത് ഇയർലി വാർഷിക പലിശയാണ്. ആ വാർഷിക പലിശ എന്ന് പറയുമ്പോൾ 10%. അപ്പം ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് ആ ഇട്ട നിക്ഷേപിച്ച 1000 രൂപയ്ക്ക് 100 രൂപ പലിശ കിട്ടുന്നു. അതായത് ടോട്ടൽ എമൗണ്ട് 1000 + 100. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1100 രൂപ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുമ്പോൾ, അതായത് 1000 രൂപ 10% നിരക്കിൽ ഒരു വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുമ്പോൾ, അതായത് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയ എമൗണ്ട് 1100 രൂപ ഇൻട്രസ്റ്റും ചേർത്ത്, ഇൻട്രസ്റ്റ് 100 രൂപ നമ്മളിവിടെ കണ്ടു. അതേ വ്യക്തി ആ പൈസ എടുക്കാതെ 1000 രൂപ, അതേ 1000 രൂപ 10% നിരക്കിൽ 3 വർഷം നിക്ഷേപിച്ചപ്പോൾ ആ വ്യക്തിക്ക് 300 രൂപ പലിശ ഇതിൽ കിട്ടി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1300 രൂപ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ എന്ന് പറയുന്നത് ഇതാണ്. ഒരു വർഷത്തിൽ നിക്ഷേപിച്ചപ്പോൾ കിട്ടിയ തുക ഇതാണ്, 3 വർഷത്തിൽ നിക്ഷേപിച്ച തുക ഇതാണ്. അപ്പോൾ 1100 ഉം 1300 ഉം. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തെന്ന് മനസ്സിലാക്കി, സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അടുത്ത് നമുക്ക് നോക്കാം ഇതേ എമൗണ്ട് ഇതേ പലിശയിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി 1000 രൂപ, അതായത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1000 രൂപയാണ് അയാൾ നിക്ഷേപിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ കൊടുക്കുന്നതായ കിട്ടുന്ന പലിശ 10% നിരക്കിലാണ്. അയാൾ ഒരു വർഷത്തേക്ക് കോമൺ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ സപ്പോസ് നമ്മൾ അതിനെ ഇയേഴ്സ്, അതിൻ്റെ പീരിയോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. 2 വർഷം
അപ്പം നമുക്ക് എങ്ങനെ നോക്കാം, ഒരു വർഷത്തേക്കിൽ ഒരു വർഷത്തേക്ക് ആ പുള്ളിക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടിയത് 100 രൂപയാണ് പലിശ. ഇനി എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ഈ ഒരു വർഷം കഴിയുമ്പോൾ അയാളുടെ പ്രിൻസിപ്പിൾ 1000 രൂപയും ആ 100 രൂപയും ചേർന്ന് 1100 രൂപയായിട്ട് മാറി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1000 രൂപ 1100 രൂപയായിട്ട് മാറി. നെക്സ്റ്റ് ഇയർ നമ്മൾ അയാൾ നിക്ഷേപിച്ച് എത്ര വർഷത്തേക്കാണ്? പീരീഡ് എത്രയാണ്? 2 ഇയർ. അപ്പം 2 വർഷത്തേക്കാകുമ്പോൾ സെക്കൻഡ് ഇയറിൽ അയാൾക്ക് കിട്ടുന്ന പലിശ 1000 രൂപയ്ക്കല്ല 1100 രൂപയുടെ 10% കിട്ടുന്നത്. 1100 രൂപയുടെ 10%, അതായത് 110 രൂപ അയാൾക്ക് പരിശീലനത്തിൽ ആ വർഷം കിട്ടും. ഞാനൊന്നുകൂടെ പറയാം, ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് 1000 രൂപ നിക്ഷേപിച്ചപ്പോൾ മൊത്തം 2 വർഷം നിക്ഷേപിച്ചു. ഒരു വർഷം 10% ഇനത്തിൽ അയാൾ കിട്ടിയത് 1000ഉം ആ 1000ത്തിൻ്റെ 10% എന്ന് പറയുമ്പം 100 രൂപയുടെ പലിശ, അപ്പോൾ 1100 രൂപയായി. അതായത് ഇത് പ്രിൻസിപ്പിളാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ പ്രിൻസിപ്പിൾ 1100. കാരണം നമ്മൾ ഈ നിക്ഷേപിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1100 രൂപയായിട്ട് മാറി. രണ്ടാമത്തെ വർഷം അയാൾക്ക് കിട്ടുന്ന പലിശ ഈ 1100ൻ്റെ 10% അപ്പോൾ 1100 × 100 = 10. 10% എന്ന് പറയുമ്പോൾ 100 ൽ 10 ആണല്ലോ. അപ്പോൾ കിട്ടുന്നത് എങ്ങനെ? 110 രൂപയാണ് അയാൾക്ക് പലിശ ഇനത്തിൽ രണ്ടാമത്തെ വർഷം കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എമൗണ്ടും ഈ 110ഉം കൂടെ ചേരുമ്പോൾ 1210 രൂപയാണ് അയാൾ 2 വർഷം കഴിയുമ്പോൾ അയാൾ കിട്ടുന്ന മൊത്തം എമൗണ്ട്. പലിശ ഇനത്തിൽ 210 രൂപയും അയാൾ നിക്ഷേപിച്ച 1000 രൂപയും ചേർത്ത് 1210 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലഭിച്ചു. ഞാനതും കൂടെ പറയാം, 2 വർഷത്തേക്ക് 1000 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ നിക്ഷേപിച്ചപ്പോൾ അയാൾക്ക് ആദ്യത്തെ വർഷം കിട്ടിയത് 1000 രൂപയുടെ 10% 100 ചേർത്ത് 1100 രൂപയും രണ്ടാമത്തെ വർഷം ആ 1100 രൂപയുടെ 10% 110 ചേർത്ത് 1210 രൂപയാണ് അയാൾക്ക് ടോട്ടൽ എമൗണ്ട് തിരിച്ചു കിട്ടിയത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചപ്പോൾ 2 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അയാൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 1000 രൂപയ്ക്ക് 2 വർഷത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചപ്പോൾ അയാൾ കിട്ടുന്ന തുക എത്രയാണ്? 1200 രൂപ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിലാണ് ആ വ്യക്തി ഇതേ പൈസ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ആ പുള്ളി കിട്ടുന്ന പൈസ 1200 രൂപ 2 വർഷം കഴിയുമ്പോൾ. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അതായത് കൂട്ടുപലിശയിൽ നിക്ഷേപിച്ചപ്പോൾ ആ പുള്ളിയെ കിട്ടിയത് 1210 രൂപയാണ്. ഇതാണ് ഡിഫറൻസ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും എപ്പോഴും കൂടിയിരിക്കും എന്ന് മനസ്സിലാക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് പ്രിൻസിപ്പിൾ എമൗണ്ടിനോട് കൂടി ചേർത്ത് വരുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒന്നുകൂടെ. അതായത് ഒരു വ്യക്തി 2000 രൂപ, പ്രിൻസിപ്പിൾ എത്രയാണ്? 2000 രൂപ. 2000 രൂപ 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 20% നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചു. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക്, 2 ഇയർ പീരീഡ് എത്രയാണ്? 2 ഇയർ നിക്ഷേപിച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നിക്ഷേപിച്ചത്. അപ്പോൾ എത്രയാണ് നമുക്ക് നോക്കാം. അതായത് 2000 രൂപ 20% നിരക്കിൽ 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചു. അപ്പോൾ 2000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചെങ്ങനെയാണ്? 2000 രൂപ 20% എന്ന് പറയുമ്പോൾ 20 ÷ 100 എത്ര വർഷത്തേക്ക് നിക്ഷേപിച്ചു? 2 വർഷത്തേക്ക്. അപ്പോൾ എത്രയാണ് ഉത്തരം? നമുക്ക് രണ്ടിനെ വെട്ടിക്കളയാം. അപ്പോൾ 400 × 800. അതായത് 2 വർഷത്തേക്ക് 2000 രൂപ 20% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ഒരാൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 800 രൂപയാണ്. അതായത് 800 രൂപീസാണ് അയാൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ നിക്ഷേപിച്ചപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് നോക്കാം, അതേ രണ്ടായിരം രൂപ 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 2 വർഷത്തെ പീരീഡിൽ 2 ഇയേഴ്സ് പീരീഡിൽ അയാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ,
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം അയാൾക്ക് 2000 രൂപയുടെ 20% 400 രൂപ കിട്ടി. രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പൾ എമൗണ്ടിനോട് കൂടി ചേർന്ന് 2400 രൂപയുടെ 20% 480 രൂപ കിട്ടി. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? 2880 രൂപ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചപ്പോൾ അയാൾക്ക് 2800 രൂപയാണ് ടോട്ടൽ കിട്ടിയത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ചപ്പോൾ 2000 രൂപ, 800 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റും ചേർത്ത് 2800 രൂപ. അപ്പോൾ സാധാരണ പലിശ എത്ര കിട്ടി? 2800 രൂപ. അതേ പീരീഡിൽ വേറൊരാൾ അല്ലെങ്കിൽ അയാൾ തന്നെ 2000 രൂപയെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് കൂട്ടുപലിശ ഇനത്തിൽ നിക്ഷേപിച്ചപ്പോൾ അയാൾക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ 2880 രൂപ അയാൾക്ക് ടോട്ടൽ എമൗണ്ട് തിരിച്ചു കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമൺ ഇൻട്രസ്റ്റും കാണുന്നത്, സാധാരണ രീതിയിൽ കാണേണ്ട ഒരു മെത്തേഡാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്. അപ്പം കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ അറിവ് കോമ്പറ്റീഷൻ മാസ്റ്റർ. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ ഓരോരോ ഡിസ്ട്രിക്റ്റിനും ഓരോരോ വാട്സപ്പ് ചാനൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഓരോരോ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്ന വീഡിയോസും ഞങ്ങൾ ഓൺലൈൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുകയും അതിന് വേണ്ട വാല്യുബിൾ സജഷൻസും നിർദ്ദേശങ്ങളും അതിനുവേണ്ട അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായും തരണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് ആയിരിക്കും ഞങ്ങളുടെ വിജയം. അതനുസരിച്ച് ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ മുന്നോട്ടുള്ള കൂടുതൽ നമ്മൾ എഫേർട്ട് എടുത്ത് കൂടുതൽ നല്ല നല്ല ക്ലാസ്സുകൾ അത് പ്രചോദനമായിട്ട് നമുക്ക് തരേണ്ടി വരും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് നമുക്ക് നിർദ്ദേശം നൽകി തരിക. അപ്പം അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും. നമസ്കാരം.